ആ മൂന്നേട്ടാ ഞാന് മനസ്സിലായി. നീ പറയാൻ പോകുന്ന എന്താണെന്നൊക്കെ എനിക്കറിയാം. ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരുന്നപ്പോ കിച്ചുവിന്റെ കൊറേ ട്രോള്. ഞാൻ ഇവിടെ ഉള്ള ആളല്ലെന്ന് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇന്നലെ രണ്ടു ദിവസം പോലെ ഇന്നലെ പശുക്കളുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു നോക്കിക്കോളൂ. കാറിലിങ്ങനെ ഇരുന്നപ്പോ വെറുതെ കമന്റ്സ് ഒക്കെ വായിച്ചു തുടങ്ങി. ഇറ്റ് ഈസ് ലൈക് ഓ മൈ ഗോഡ് സോ ഫണ്ണി. അങ്ങനെ ആൾക്കാരിങ്ങനെ ചാണകം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുമ്പോ എന്താണ് പുള്ളിക്ക് തോന്നുന്നതെന്ന് അറിയണ്ടേ. അത് ശരി. അപ്പൊ എന്റെ മുഖമാണോ ഇരിക്കുവല്ലേ. സന്തോഷമുണ്ട്. എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടോ. ഇട്ടു ഓക്കെ. ഇന്ന് രാവിലെ കിച്ചനെ കുറിച്ചും ട്രോളൊക്കെ നമ്മള് കുറച്ച് വായിച്ചല്ലോ. എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ നീ എന്നെ മല കയറ്റിയത്. ഇങ്ങനെ എന്താ തോന്നുന്നത്? ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഇങ്ങനെ ട്രോൾ ചെയ്യുമ്പോ വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് രണ്ട് ഇളക്കളക്കും. എന്നിട്ട് വിഷമം തിന്നില്ലെങ്കിൽ രണ്ട് പപ്പടം അങ്ങോട്ട് കാച്ചു. നമ്മളെ ഒരു പ്രസിദ്ധനാക്കുന്നതിന്റെ ഒരു വലിയ പങ്ക് ഈ ട്രോളന്മാർ മൂലം സഹോദരമുണ്ട്. പക്ഷെ അതിനകത്തൊരു കഴിവുണ്ട്. ഈ ക്ലൈമറ്റിന്റെ കുഴപ്പമാണെന്ന് അറിയില്ല. നീ ഈടെയായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. അതെയോ, താങ്ക് യു, വെൽക്കം. ഇന്നലൊക്കെ കുറെ വായിച്ചപ്പോ എനിക്ക് ആ സത്യപന്റെ പശുക്കളേക്കാൾ ഇഷ്ടം തോന്നി നമ്മുടെ ട്രോൾ ചെയ്ത സഹോദരങ്ങൾത്ത്. അവൻ ഇച്ചിരി ബഹുമാനം കൂടിയിട്ടുണ്ടല്ലേടാ. എനിക്ക് അവന്മാർ സാറിന് താങ്ങിയത് പോലെ തോന്നി. അല്ല, ബഹുമാനം കൂടിയിട്ടുണ്ട്. എങ്കിൽ കൂടി കാണും. രാജ്യം വളരെയധികം ഇപ്പൊ തന്നെ നിങ്ങൾ ഇത്രയും തെറിയിരുന്നു. എനിക്ക് തിരിച്ചെഴുതാൻ തോന്നുന്നു. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ. നല്ല മനുഷ്യൻ. ഈ പശുവിന് കിടാവുണ്ടോ? പശുവിന് അപ്പനുണ്ട്. അപ്പന്റെ കിടാവായാലും മതി. വീട്ടിൽ ചില അത്യാവശ്യം ഉണ്ട്. അവശരി വൈകിട്ടാണോ?